രണ്ടു മാസത്തിലേറെ നീണ്ട മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ വിദ്യാലയങ്ങൾ വീണ്ടും തുറന്നു. കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. വലിയ മാറ്റങ്ങളും മുന്നേറ്റങ്ങളുമായാണ് ഇത്തവണ സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. 1, 3, 5, 7, 9 ക്ലാസുകളിലാണ് പുതിയ പുസ്തകങ്ങൾ. ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത. മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനകം കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ ഇടവേളയ്ക്ക് ശേഷം 1-ാം ക്ലാസ്സിൽ അക്ഷരമാലയും തിരികെയെത്തി. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം, ശുചിത്വ വിദ്യാലയം, ലഹരിമുക്ത കേരളം തുടങ്ങിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സന്ദർഭത്തിൽ കൂടിയാണ് സ്കൂളുകളിൽ ഇക്കൊല്ലം പ്രവേശനോത്സവം വന്നെത്തിയത്. സ്കൂൾ തുറക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ക്ലാസ് മുറികളെല്ലാം പുസ്തകങ്ങളിലെ തന്നെ ചിത്രങ്ങൾ വരച്ചും മറ്റും സജ്ജമാക്കിയിരുന്നു. വാദ്യ ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണത്തൊപ്പികളാൽ അണിഞ്ഞൊരുങ്ങിയ കുരുന്നുകൾ വരിവരിയായാണ് ക്ലാസുകളിലേക്ക് കടന്നുവന്നത്. ക്ലാസ് മുറികളിലെ കാഴ്ചകൾ ഓരോന്നും നവാഗതരിൽ അമ്പരപ്പും ആകാംക്ഷയുമെല്ലാം ഉണർത്തി. കോടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം നടന്നത്. 1-ാം ക്ലാസ് 1-ാം തരം പദ്ധതിയോടുകൂടി നടന്ന പ്രവേശനോത്സവം മണ്ഡലം MLA ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ആഘോഷ പരിപാടിയുടെ മെച്ചപ്പെട്ട രീതിയിലാക്കുന്നതിന് വേണ്ടി വിദ്യയും എംപിയും അതുപോലെ തന്നെ നാട്ടുകാരും ഓരോ പ്രദേശത്തേക്ക് നടക്കുന്ന ഇത്തരം സന്തോഷകരമായ ചടങ്ങാണ് ഇന്ന് കേരളത്തിൽ കാണാൻ കഴിയും. നമ്മുടെ വരും കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു തലമുറയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ, കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എച്ച് ദിനേശ, സ്കൂൾ പ്രിൻസിപ്പൽ പി എം ബാബു, പ്രധാനാധ്യാപിക പി സുമതി തുടങ്ങിയവരും അധ്യാപക സംഘടനാ പ്രതിനിധികളും രക്ഷകർത്താക്കളും നാട്ടുകാരുമെല്ലാം പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി കലാകാരന്മാർ അവതരിപ്പിച്ച പാട്ടും കൂത്തും പരിപാടി പ്രവേശനോത്സവത്തിന് ആനന്ദത്തിന്റെയും ആവേശത്തിന്റെയും മേമ്പൊടി ചാർത്തി. ന്യൂസ് ബ്യൂറോ രാജപുരം. ഭക്തിയും വിവേകവും തരണമേ ദയാലിവേ, നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം.